ഈ ഫോട്ടോ കണ്ട ഇതിൽ ലാൽ സാർ സൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ മുന്നെയാണ് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കുന്നത് 2011-20 ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഞാനന്ന് സിനിമാ മംഗളം എന്ന് പറഞ്ഞ ഫിലിം മാഗസിന്, ഞാൻ ശരിക്കും സിനിമയിലേക്ക് വരുന്നത് പോലും ലാൽ സാറിനോടുള്ള ഇഷ്ടം കാരണമാണ്. ലാൽ സാറിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി പഠിച്ചതുപോലെ. അപ്പം അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫി ഇങ്ങനെ കുറേശ്ശായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാ മംഗളം എന്ന് പറഞ്ഞ മാഗസിനിൽ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ശരിക്കും അത് എൻ്റെ ഏരിയ അല്ല, പക്ഷേ ലാൽ സാർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. ആദ്യ ദിവസം പോയിട്ട് എനിക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല, രണ്ടാമത്തെ ദിവസം എനിക്ക് കയറാൻ പറ്റി. ഇപ്പോൾ സാറ് ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ട് സാറൊരു ചെയറിൽ ഇരിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനെ കണ്ട വിഷ്വല്. ഞാൻ ആദ്യം നോക്കിയത് സാറിൻ്റെ വിരലുകൾ ആദ്യം നോക്കിയത്, എന്ത് ഭംഗിയുള്ള വിരലാണ്. കാരണം എന്നെ സംബന്ധിച്ച് അന്ന് സിനിമയിൽ കണ്ട് മാത്രമേ ശീലമുള്ള വിരലുകളാണ്. അപ്പോൾ അതങ്ങനെ നോക്കിയിരുന്നപ്പോൾ എന്താ മണിയെന്ന് ചോദിച്ചത്, ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതാണ് സാർ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ലൊക്കേഷനിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ കാണുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് സാറിനെ ആദ്യം കാണുമ്പോൾ അതിപ്പോഴും എനിക്കുണ്ട്, കാണുമ്പോൾ സാറ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചെവി കൂടെ കയറി വന്നു പോകും. അതുതന്നെ എനിക്ക് അന്ന് പൈൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഴയുടെ തീരത്തായിരുന്നു ഷൂട്ട് നടന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, വിറയ്ക്കാനൊക്കെ തുടങ്ങി. സാറ് ശരിക്കും ഈ ഫോട്ടോഷൂട്ട് സാറിന് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ നിന്ന് ചിരിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ചിരിക്കാതിരിക്കാൻ പറയുന്നു, അപ്പോൾ സാറ് കംഫർട്ടബിൾ അല്ല. സാറിന് കുറച്ച് പേരേ കംഫർട്ടബിൾ ആവാറുള്ളൂ, അതിലൊരാളാണ് ഞാൻ. അപ്പം സാറിന് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പറയും. ഞാൻ സാറിൻ്റെ ഒരു ടോണൊക്കെ നോക്കി അപ്പോഴത്തെ ഒരു മൂഡൊക്കെ നോക്കിയിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ സാറ് കംഫർട്ടബിൾ ആവുന്നുള്ളൂ. സാർ ഒന്ന് ചിരിച്ചല്ലോ സാറേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ അടുത്ത് പോയി നിന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. ഒരു ഫ്രെയിം വയ്ക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാലും സാറ് ഭയങ്കര രസമായിരിക്കും. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമുണ്ട് മോഹൻലാലിൻ്റെ, അത് ചിരിയാണ്. അപ്പോൾ സാറ് എപ്പോഴും പറയും നിങ്ങൾക്ക് എൻ്റെ ചിരിച്ച ഫോട്ടോസ് മാത്രം മതിയോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ രണ്ട് മൂന്ന് തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സാറേ അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എടുക്കുന്നത്. ഒന്നും വേണ്ടില്ല, ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമാണ്, പക്ഷെ ഫോട്ടോയിൽ ആൾക്കാർക്ക് ഇഷ്ടം എപ്പോഴും സാറിൻ്റെ ആ കുട്ടിത്തം നിറഞ്ഞ ചിരിയാണ് സാറിനാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യം അതാണ് എൻ്റെ ജോലി. അത് ഞാനെപ്പോഴും സാറിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും മൈ ഫേവറേറ്റ് എന്നാണ് എപ്പോഴും വെക്കാറ്. അതിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ലാൽ സാർ തന്നെയാണ്. അപ്പോൾ ലാൽ സാറിൻ്റെ ചിരി നല്ലതാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ആളുകൾ ഇഷ്ടപ്പെടുന്ന ചിരിയാണോ തിരിച്ചറിയാൻ എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ സാറ് വരുമ്പോൾ ആലോചിക്കും സാറ് നല്ല മൂഡിലായിരിക്കുമേ, അല്ലെങ്കിൽ ചിരി ഒന്നും കിട്ടില്ല, അപ്പോൾ നല്ല മൂഡിലായിരിക്കണേ, അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ചിരിയായി പോകില്ല. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഞാൻ 12 വർഷമായി സാറിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നല്ല മൂഡിൽ എത്തിയിട്ടില്ല ക്യാമറയ്ക്കും മുന്നില്. ഇനിയും എനിക്കറിയില്ല. ഇത് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാതൃഭൂമിയുടെ മാഗസീനാണ്. അതിൻ്റെ കവർ പേജ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇത് പ്രജിത്ത് മാതൃഭൂമിയുടെ സ്റ്റാഫാണ്. ഇത് ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് പ്രകാശനം ചെയ്തത്. ഇത് കുറേ പഴയതാണ്. ഇത് എനിക്ക് തോന്നുന്നത് പരദേശി എന്ന് പറഞ്ഞ മൂവിയുടെ ആ സമയത്താണ് തോന്നുന്നത്. ആ സമയത്ത് പഴയ ഫോട്ടോ ആണ്. സാറിൻ്റെ പഴയ ഫിഗർ ഉണ്ടല്ലേ, സാറിനില്ല എൻ്റെ പഴയ ഫിഗർ ഉണ്ട്. ഞാൻ നേരത്തെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനെടുത്ത കുറേ ചിത്രങ്ങൾ ഭയങ്കര, അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ കുടച്ചുകൂടി ഇരിക്കുന്നതും ലാപ്ടോപ്പ് പിടിച്ചിരിക്കുക, അന്നത്തെ കാലം തന്നെ ഈ ചോട്ടാ മുമ്പേ ആ സമയത്തൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കീർത്തി ചക്രയ്ക്ക് വേണ്ടി കുറച്ച് ഫോട്ടോ. പക്ഷേ അതിനുശേഷമാണ് സാറിൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ അടുത്ത് വരുന്നതും പിന്നെ ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയതും ഫോണിൽ സംസാരിക്കുക അതിന് ശേഷമാണ്. അപ്പോഴാണല്ലോ നമുക്ക് ഡയറക്റ്റായിട്ട് ഫീഡ്ബാക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ സാറ് ഡയറക്റ്റ് ചെയ്ത ബറൂസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനെടുത്ത് ഞാനാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫർ. ഒരു മാസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഐപാഡ് സാറിന് കൊടുക്കും, ഫോട്ടോഗ്രാഫ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഐപാഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് സെലക്ട് ചെയ്യുമോ നമുക്ക് പോസ്റ്റേഴ്സിന് കൊടുക്കാനാണ്. ഇതെല്ലാം നല്ല ഫോട്ടോ ആണ് മോനെ, നല്ല രസമുണ്ടല്ലോ എല്ലാ ഫോട്ടോയും എന്ന് പറയും. അതിൽ ഒരു ഫോട്ടോ സാറിന് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സാർ ആര് വന്നാലും ചില ഡയറക്ടേഴ്സൊക്കെ ജോഷി സാർ ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സൊക്കെ ലൊക്കേഷനിൽ വരുമ്പോൾ
സാറിന് സാർ ഇത് കാണിച്ചു കൊടുക്കും ഫോണിൽ, ഈ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതിലൊരു ഫോട്ടോ ഇങ്ങനെ എപ്പോഴും കാണിച്ചു കൊടുക്കും. അതാണ് ഞാൻ സാറിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു പെയിൻറ്റിങ് പോലെ. അത് ഡയറക്റ്റ് പിക്ചറാണ്, റീടച്ചിങ് ഒന്നും ചെയ്യാത്ത. സാറ് ഭയങ്കര രസമുണ്ട് ഈ ഫോട്ടോ. അത് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു 4-5 തവണയെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 8-9 ഡിസ്ക് മൊത്തം ലാൽ സാറിൻ്റെ ഇമേജസാണ്. ഞാൻ കൂടുതൽ ഫോട്ടോ എടുക്കും, ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എടുക്കാൻ. ഇപ്പോൾ ഷാജി കലാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, എലോൺ എന്ന് പറഞ്ഞൊരു മൂവി ഞങ്ങൾ ചെയ്തു, ഞാനായിരുന്നു ഫോട്ടോഗ്രാഫർ. അപ്പം ഞാൻ ഷാജി സാറിൻ്റെ വലിയ ഫാനാണ്. അപ്പം സാറിന് എന്നെ അറിയാം, പക്ഷേ ഞാനതിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ഫ്രെയിംസൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ലാൽ സാറിൻ്റെ അടുത്ത് ഷാജി സാറ് പറഞ്ഞതാണ്, അനീഷിൻ്റെ ലാൽ സാറ് വന്ന് നിന്നാൽ അനീഷിൻ്റെ കണ്ടൊന്ന് ക്യാമറ മാറുകയില്ല, അതുകൊണ്ടാണ് നല്ല പടങ്ങൾ കിട്ടുന്നത്. സാറിനെ സംബന്ധിച്ച് എന്താ പറയുക, നമ്മൾ സാറ് ദേഷ്യപ്പെടും എന്ന് കരുതുന്ന സമയത്തൊന്നും സാറ് ദേഷ്യപ്പെടാറില്ല. സാറ് ദേഷ്യപ്പെടില്ല എന്ന് കരുതുന്നിടത്ത് സാറ് ദേഷ്യപ്പെടാറുണ്ട്. ഒരു ഇൻസിഡൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെച്ചാൽ രാവിലെ എൻ്റെ അടുത്ത് 8 ഷൂട്ട് ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞു, അളമക്കര വീടുണ്ട് സാറിന്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സാറ് കറക്റ്റ് 8:30 ഇറങ്ങി വരുന്ന ആളാണ്, കറക്റ്റ് ടൈമിംഗ് ആണ്, 1 അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, റെഡി ആയിട്ട് ഇറങ്ങി വന്നിട്ട് സാറ് പറഞ്ഞ മണി ഇന്നലെ ലേറ്റായി ഞാൻ ഉറങ്ങിയപ്പോൾ, അപ്പം അതുകൊണ്ട് കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ട്, നമുക്കൊരു 12 ഷൂട്ട് ചെയ്താലോ, കുഴപ്പമുണ്ടോ? ഞാൻ ഇല്ല സാർ കുഴപ്പമില്ല. അപ്പോൾ മോനെ ഇവിടെ ഇരിക്കുന്നു അതോ പോകുന്നോ ചോദിച്ചു. ഞാൻ സാറേ ഞാൻ പോയിട്ട് വരാമെന്ന്. ശരി, അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോകണം, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും 2 പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി എന്നാൽ അത് എടുക്കാതെ പറഞ്ഞു ഞാൻ വയറ്റിലേക്ക് പോയി. സാറ് 12 എൻ്റെ അടുത്ത് ടൈം പറഞ്ഞു. അപ്പോൾ അത് കണക്കായിട്ട് ഞാൻ ആ ചാനലുകാരോട് പറഞ്ഞു. അവിടെ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ എനിക്ക് കോള് വരുന്നു, അവിടുന്ന് സാറിൻ്റെ അവിടുന്ന് കോള് വരുന്നു, സാറ് 11 തിരിച്ചെത്തി, ഞാൻ ഈ എവിടേക്ക് പോയിക്കേണ്ടോ പറഞ്ഞു. അപ്പോഴേക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അപ്പം ടെൻഷനായി. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്ന് ഭയങ്കര മഴ പെയ്തു, കലൂരെത്തി, കലൂരിൽ നിന്ന് എളമക്കര റോട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മര പോസ്റ്റോ എന്തോ വീണിട്ട് വണ്ടി മൊത്തം തിരിച്ചുവിടാൻ തുടങ്ങി ട്രാഫിക്ക്. എൻ്റെ അതിന് വഴി തെറ്റി ഒന്നാമത് ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വിളി, എൻ്റെ അസിസ്റ്റൻസൊക്കെ സാറ് വരുന്നു ചോദിക്കുന്നുണ്ട് അനീഷ എവിടെ അനീഷ. അന്ന് സാറിൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ്, അപ്പോൾ സാറിൻ്റെ കുറച്ച് ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം സാറിന് സദ്യയ്ക്ക് ഇരിക്കാൻ അമ്മയുടെ കൂടെ. ഇതൊക്കെ കൂടി കേട്ടപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ കറങ്ങടിച്ച് വേറെ ഏതൊക്കെ വഴിക്കൊക്കെ പോയി നോക്കുമ്പോൾ ലുലുവിൻ്റെ ഒക്കെ ഫ്രണ്ടിലെത്തി, വീണ്ടും തിരിച്ച് വിടുന്ന ഫുള്ള് മഴ. എൻ്റെ കൂടെ പോയി ഒന്നും കൂടെ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ഞാൻ എത്തിയപ്പോൾ സാർ അപ്പോഴേക്കും ഒരു 5 പുറത്ത് വന്നിട്ട് അകത്തേക്ക് പോയി എന്നെ ചോദിച്ചിട്ട്. ആനടി ചേട്ടൻ്റെ കോളേജിൻ്റെ ഇടയിൽ വന്ന എവിടെ എത്തി വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് ടോണൊക്കെ മാറാൻ തുടങ്ങി. കാരണം സാറ് 20 ഒക്കെ എന്നെ വെയിറ്റ് ചെയ്തു. ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങിയടിച്ച് അവിടെ എത്തിയപ്പോൾ സാറ് മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഒരു ദേഷ്യം മുഖത്തേക്കാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ കാറ് നിർത്തി ഡോർ തുറന്നിട്ട് ആ മഴയത്തെ കൂടെ ഓടി അവിടെ എത്തിയിട്ട് നമ്മൾ സാറ് സോറി കേട്ടോ വഴി തെറ്റിപ്പോയി. സാറ് ഈ പ്രായത്തിലാണോ മോനെ വഴിയൊക്കെ തെറ്റണമെന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു പോയി ശരിക്കും അവിടെ ഉള്ള എല്ലാ, കാരണം സാറ് അത്രയേ ഉള്ളൂ. കാരണം വേറെ വല്ലവരാണ് എന്നകത്ത് എങ്ങനെ ചുവട്ടിലോട്ട് കുഴിച്ചിട്ടാണ്, കാരണം ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ അടുത്തേക്ക് ഞാനൊരു 20-25 എനിക്ക് തന്നെ 30 ലേറ്റായിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ എൻ്റെ എക്സ്പീരിയൻസിൽ. കാരണം അത് പുള്ളിക്ക് അറിയാണ്ടിരുന്ന വഴി തെറ്റിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം. പക്ഷേ പുള്ളി അതിന് കൗണ്ടർ ചെയ്ത് ഈ പ്രായത്തിലൊക്കെയാണ് ആ വഴി തെറ്റണത് ചോദിച്ചാൽ അവിടെ തീർന്നു. അത് അതൊരിക്കലും ലോഡ് ചെയ്ത് അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളല്ല. എന്നെ വിളിച്ച് ഭക്ഷണം തന്നിട്ടാണ് എന്നെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാൽ മതി എന്നാ, കാരണം ഒന്നാമത് ടെൻഷനായി സാർ ഇങ്ങനെ പറയുകയും ചെയ്തു. ഹാപ്പിയാണ്, പക്ഷെ എന്നാലും എല്ലാവരും എവിടെ പോയി കിടക്കുക, എവിടെ പോയി, എല്ലാവരും ചോദിക്കേണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, അമ്മയുടെ പിറന്നാൾ അറിയാലോ. സാറ് തന്നെ ഫുഡ് വിളമ്പി തന്നെ തന്നെ അതൊക്കെ മോഹൻലാലിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഹലോ ലാൽ സാർ, ഹാപ്പി ബർത്ത്ഡേ സാറിന്. ഇനിയും ഒരുപാട് ആയുസ് ദൈവം അനുഗ്രഹിച്ച് തരട്ടെ, അതുപോലെ എനിക്കും തരട്ടെ. എനിക്കിതുപോലെ ഇപ്പം ഇത്രയും കാലം 10-12 ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ സാറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റണം, അതുപോലെ സാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പോട്ടെ. ആൻഡ് വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ മൂവി ബറോസ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാൽ സാർ.